മാസം 2001 അമേരിക്കയുടെ ട്വിൻ ടവർ അറ്റാക്കിന് ശേഷം ചില അമാനുഷികമായ ലെറ്റേഴ്സ് എല്ലാം തന്നെ കിട്ടുകയാണ്. ഈ ലെറ്റേഴ്സ് എല്ലാം എവിടെ നിന്ന് വന്നു എന്ന അഡ്രസ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. സോ അത് കിട്ടുന്ന എല്ലാവരും തന്നെ അത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് വെള്ള കളറുള്ള പൊടിയാണ് ഇവർ കാണുന്നത്. അങ്ങനെ ഈ ലെറ്റർ ഓപ്പൺ ചെയ്ത് വായിച്ചവർക്കെല്ലാം തന്നെ പെട്ടെന്ന് സുഖമില്ലാതാകുന്നു. ഹെൽത്ത് വളരെ മോശമായ ഒരു കണ്ടീഷനിലേക്ക് പോവുകയാണ്. ഏകദേശം 17 പേരോളം ഗുരുതരാവസ്ഥയിലാവുകയും 5 പേർ മരിക്കുകയും ചെയ്തു. ഈ ലെറ്റേഴ്സ് വായിച്ചവരെല്ലാം തന്നെ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഹയർ ഓഫീസേഴ്സ് ആയിരുന്നു. ഇതുകൂടാതെ അമേരിക്കയുടെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പിന്നീടുള്ള FBI ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലായി. എന്നാൽ ഈ ലെറ്റേഴ്സ് തുറന്ന് വായിച്ചവർക്ക് അറിയില്ലായിരുന്നു ഈ ലോകത്തിൽ നിന്നും പല വർഷങ്ങൾക്ക് മുൻപ് നശിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു രോഗം തിരികെ വരുമെന്ന്. ആന്ത്രാക്സ്, ഈ ഒരു രോഗം എങ്ങനെയാണെന്ന് വന്നത്? മാത്രമല്ല, ഇനി നമ്മുടെ ലോകത്തിലേക്ക് ഇത് വരേണ്ട എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അഞ്ച് അമേരിക്കക്കാരുടെ മരണത്തിന് ശേഷം ഈ ലെറ്ററിനകത്ത് ഈ പൊടി മാത്രമല്ലാതെ മറ്റൊരു ലെറ്റർ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് FBI ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലാവുകയാണ്. ഇത് കറക്റ്റ് ഒരു സെറാക്സ് എടുത്തതുപോലെ ഒരുപോലെയുള്ള 2 കോപ്പികൾ ഉണ്ടായിരുന്നു. അതിൽ എഴുതിയിരുന്നത് ഒരു മതത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മതത്തിന് കീഴിലുള്ള തീവ്രവാദികളാണ് ഇത് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ആന്ത്രാക്സ് എന്ന അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലറായിട്ടുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പാണ് ഈ ആന്ത്രാക്സ് എന്ന ബാക്ടീരിയ വെച്ച് അമേരിക്കയിൽ ഒരു ബയോ വെപ്പണാണ് വിട്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ തുടങ്ങുകയാണ്. FBI ഈ ഒരു കേസ് അന്വേഷിച്ചതിന് ശേഷം ഈ ഒരു കേസിന്റെ പേര് അമിത്രാക്സ് എന്ന കോഡ് ഭാഷയിൽ അറിയപ്പെട്ടു. സോ ഇത് ആരയച്ചു, എവിടെ നിന്ന് വന്നു എന്നുള്ളതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ ബാക്ടീരിയക്ക് എത്ര ദിവസത്തെ ആയുസാണ് ഉള്ളത് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. സോ ഈ ബാക്ടീരിയയെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം പറയുന്നതിന് പല 100 വർഷങ്ങൾ ഇത് ജീവനോടെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ടായിരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലെറ്ററിൽ നിന്നും ഈ ഒരു ബാക്ടീരിയ പുറത്തേക്ക് വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് ചുറ്റുമുള്ള ആർക്കെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് മുന്നോട്ട് പോവുകയാണ്. അടുത്തത്, ചിലർക്കൊരു സംശയം തോന്നാം, എങ്ങനെയാണ് ഇത് ആന്ത്രാക്സിൻ്റെ ബാക്ടീരിയയാണ് എന്ന് കണ്ടുപിടിച്ചത് എന്ന്. ഈ രോഗം ബാധിച്ച 17 പേരിൽ ഒരാൾക്ക് ശക്തമായ ശ്വാസം മുട്ടലുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചില സാമ്പിളുകൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇൻഫെക്ഷ്യസ് ഡിസീസ് സ്പെഷ്യലിസ്റ്റായ സ്റ്റീഫൻ ഈ ബാധിക്കപ്പെട്ട ഒരാളുടെ സ്പൈനൽ ഫ്ലൂയിഡ് എടുക്കുകയും അത് മൈക്രോസ്കോപ്പ് വഴി ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് അത്ഭുതകരമായ ഒരു കാര്യം അദ്ദേഹം കണ്ടത്. പല 100 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൽ നിന്ന് നശിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു ബാക്ടീരിയ അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ കാണുകയാണ്. മാത്രമല്ല, അമേരിക്കയിലെ ഫ്ലോറിഡ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി തുടങ്ങിയ പല സ്ഥലങ്ങളിലെയും പല വ്യക്തികൾക്കും ഈ ഒരു രോഗം എഫക്റ്റ് ചെയ്തതായിട്ടും അറിയാൻ സാധിക്കുന്നു. ന്യൂജേഴ്സിക്ക് അടുത്തുള്ള ഒരു മെയിൽ ബോക്സിൽ നിന്നാണ് ഈ ഒരു ലെറ്റർ അയച്ചിട്ടുള്ളത് എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷനിൽ കാണുകയാണ്. ഈ ലെറ്ററിൽ എഴുതിയിരുന്നത് പോലെ തന്നെ ഈ ആന്ത്രാക്സ് അറ്റാക്ക് എന്നത് ലോകത്തിലെ ആദ്യത്തെ ബയോ ടെററിസത്തിന് ഒരു ഉദാഹരണം തന്നെയായിരുന്നു. ബയോവാർ ലോകത്തിൽ തുടങ്ങുമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ആന്ത്രാക്സ് എന്ന ബാക്ടീരിയ വഴി ആയിരിക്കുമെന്ന് ആ സമയത്ത് പല മീഡിയാസും സംസാര വിഷയമായിട്ടുള്ള ഒന്നായിരുന്നു. അന്ന് US പ്രസിഡന്റായിരുന്ന ബുഷ് ഇനി വരും കാലത്തിൽ ഏകദേശം 11 ബില്യൺ അമേരിക്കൻ ഡോളർ അമേരിക്കയിൽ ഈ ഒരു ആപത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ചെറുത്ത് നിർത്താൻ വേണ്ടിയിട്ട് ചിലവാക്കുമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്തും ഇൻവെസ്റ്റിഗേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ആ സമയത്ത് സ്റ്റീഫൻ ഹാക്കിൻസ് എന്ന ഒരു ഡോക്ടറെ, ഇദ്ദേഹമാണ് ഇതുപോലുള്ള ബാക്ടീരിയാസ് എല്ലാം കവറിലാക്കി പല സ്ഥലങ്ങളിലേക്കും അയച്ചത് എന്നുള്ളൊരു കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇദ്ദേഹം മുൻപ് ആർമിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. US ആർമിയുടെ മെഡിക്കൽ റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്ടീരിയ അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടാനായിട്ട് ചാൻസസ് ഉണ്ട്. അങ്ങനെ കിട്ടിയ ബാക്ടീരിയയാണ് ഇങ്ങനെ പൊടികളിലാക്കി കവറിലാക്കുകയും അത് പല സ്ഥലങ്ങളിലേക്ക് അയച്ചതും എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ പിന്നീടൊരു കാലത്ത് ഇദ്ദേഹം അല്ല ഈ ഒരു കുറ്റം ചെയ്തതെന്ന് തെളിയിക്കപ്പെടുകയാണ്. പക്ഷേ ഇതിനുള്ളിൽ തന്നെ ഏകദേശം 6 വർഷങ്ങൾ ഇദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട 6 വർഷം നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായി തന്നെ തോന്നിയില്ല. കാരണം ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 5.5 മില്യൺ അമേരിക്കൻ ഡോളർ ഇദ്ദേഹത്തിന് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നു തെറ്റായ ഒരു ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചു
ചോദിച്ചതിന് ഒരു പാരിതോഷികം എന്ന വണ്ണം അദ്ദേഹത്തിന് ഇത്രയും ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു FBIയുടെ ഫോക്കസ് എല്ലാം തന്നെ മറ്റൊരു സയന്റിസ്റ്റിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ബ്രൂൺസ് ഇൽവിൻസ് എന്നായിരുന്നു. ഇദ്ദേഹം ഇതുപോലെ ആന്ത്രാക്സ് പോലുള്ള മറ്റു പല രോഗങ്ങളുടെയും പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കുന്ന സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്ടീരിയ ഇദ്ദേഹത്തിന് ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ടാകാം. അങ്ങനെ ഇത് പല സ്ഥലങ്ങളിലേക്കും അയച്ചു എന്നുള്ള പല പ്രൂഫുകളെല്ലാം തന്നെ FBI സൈഡിൽ നിന്നും സബ്മിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് വന്ന ട്വിസ്റ്റ് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അല്ല കുറ്റക്കാരൻ. FBIക്ക് കറക്റ്റായിട്ടുള്ള കുറ്റവാളിയെ കിട്ടാത്തത് കൊണ്ട് തെറ്റായ ഒരു കുറ്റം ഒരു നിരപരാധിയിൽ ചുമത്തി എന്ന് പല ജനങ്ങളും അവിടെ സംസാരിക്കാൻ തുടങ്ങി. 2010 ഇൽവിൻസനാണ് ഈ കുറ്റവാളി എന്നുള്ള കാര്യങ്ങളെല്ലാം FBI ഉറപ്പിച്ച ശേഷം അദ്ദേഹം സൂയിസൈഡും ചെയ്യുന്നു. സോ ആ ഒരു അന്വേഷണമെല്ലാം അങ്ങനെ പോവുകയാണ്. അതിനുശേഷം 2011 നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് എന്ന കമ്പനി ഈ ഇൽവിൻസൻ അല്ല കുറ്റവാളി എന്ന രീതിയിൽ വാദിക്കുകയാണ്. അങ്ങനെ 2014 ഗവൺമെന്റ് ഓഫ് അക്കൗണ്ടബിലിറ്റി ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ബയോവാറിനും അല്ലെങ്കിൽ ഈ ഒരു ആന്ത്രാക്സ് എന്ന ബയോ വെപ്പണിനും ഇദ്ദേഹത്തിനും യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന രീതിയിൽ കുറെ പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്യുകയാണ്. സോ ഈ ഒരു ഫീൽഡിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ഒരു കുറ്റവാളി എന്ന രീതിയിൽ FBI സ്ഥിരീകരിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. 2001 ഈ ഒരു ആന്ത്രാക്സ് അമേരിക്കയിൽ കണ്ടുപിടിച്ചതിന് ശേഷം ഇത് പല നാടുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതി അതിനെ ചെറുത്ത് നിർത്താനുള്ള പല ഐഡിയയും പല നാടുകളും എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷനും ഇതുപോലുള്ള ബയോ ടെററിസം അല്ലെങ്കിൽ ബയോ വാർ ആകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒന്ന് മാത്രമാണ്, മനുഷ്യൻ്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. എന്നാണോ അത് മനുഷ്യൻ്റെ കൺട്രോളിൽ നിന്നും പുറത്തേക്ക് വന്ന് മനുഷ്യന് തന്നെ അടിമയാക്കാൻ തുടങ്ങുന്നത്, അന്നായിരിക്കും മനുഷ്യരാശിയുടെ തന്നെ നാശം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. 2001 അമേരിക്കയിൽ ഈ ഒരു രോഗം കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനെ ചുറ്റിപ്പറ്റി പല ഗവേഷണങ്ങൾ നടക്കുകയാണ്. പല 100 മുൻപ് ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു രോഗം ആദ്യമായി വന്നത് മൃഗങ്ങളിലായിരുന്നു. മൃഗങ്ങളുടെ ശരീരത്തിൽ ഈ ഒരു ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കും. ഈ മൃഗങ്ങളെ മനുഷ്യന്മാർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി അവർക്കും ഈ ഒരു രോഗം വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അന്റാർട്ടിക്കയിൽ ഈ ഒരു ആന്ത്രാക്സ് എന്ന രോഗം ഒരു മനുഷ്യനിൽ കണ്ടുപിടിക്കുകയാണ്. ആ സമയത്ത് എല്ലാവർക്കും വലിയൊരു കൺഫ്യൂഷനായി. ഇതെങ്ങനെയായിരിക്കാം ഈ ഒരു മനുഷ്യരിലേക്ക് എത്തിയിട്ടുണ്ടാവുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എന്നാൽ റിസർച്ചിൽ ഒരു കാര്യം മനസ്സിലാവുകയാണ്, അന്റാർട്ടിക്കയിൽ പല വർഷങ്ങൾക്ക് മുൻപ് ആന്ത്രാക്സ് രോഗം വന്ന് മരിച്ച പശുവിൻ്റെ ഡെഡ് ബോഡി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ഏരിയയിലെ ക്ലൈമാറ്റ് കാരണം അഴുകാതെ തന്നെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ മഞ്ഞ് ഉരുകാൻ തുടങ്ങിയ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡെഡ് ബോഡിയും പുറത്തേക്ക് വന്നു. അങ്ങനെ ഈ ഒരു പശുവിനും ഈ ഒരു മനുഷ്യനും ഏതോ രീതിയിലുള്ള ഒരു കോൺടാക്ട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പശുവിൽ നിന്നാണ് ഈ ഒരു രോഗം മനുഷ്യരിലേക്ക് വന്നത് എന്ന് കണ്ടുപിടിക്കുകയാണ്. പക്ഷെ അതിലൂടെ ഒരു കാര്യം കൺഫേം ചെയ്യുന്നത്, ഈ ഒരു ബാക്ടീരിയ എത്ര വർഷം വേണമെന്നുണ്ടെങ്കിലും ഒരു ശരീരത്തിൽ ജീവനോടെ ഉണ്ടാകുമെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ആന്ത്രാക്സ് രോഗം മുൻപ് വന്ന സമയത്ത്, ഫസ്റ്റായിട്ട് വന്ന സമയത്ത് ഒരുപാട് ജീവനുകൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അന്റാർട്ടിക്കയിലും ഇതുപോലെ തണുപ്പേറിയ പ്രദേശങ്ങളിലെല്ലാം ഒരുപാട് പേർ മരിച്ചിരിക്കാനായിട്ടും ചാൻസസ് ഉണ്ട്. അവരിലെല്ലാം ഈ ആന്ത്രാക്സ് ബാക്ടീരിയയും ജീവനോടെ ഉണ്ടാകേണ്ട സാധ്യതകളുമുണ്ട്. അങ്ങനെ ഗ്ലോബൽ വാർമിംഗ് കാരണം മഞ്ഞ് മലകളെല്ലാം ഉരുകി ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ നശിക്കാതെ കിടക്കുന്ന ഡെഡ് ബോഡീസ് എല്ലാം തന്നെ പുറത്തേക്ക് വരികയും അതുവഴി വീണ്ടും ആന്ത്രാക്സ് എന്ന രോഗം ഈ ലോകത്തിൽ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടോ? ഇതൊരു രഹസ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിന് നമുക്കിപ്പോൾ ഒരിക്കലും ഉത്തരം പറയാനായിട്ട് തന്നെ കഴിയില്ല. തീർച്ചയായിട്ടും കാലം തന്നെയാണ് ഇതിനുള്ള മറുപടിയും തരേണ്ടത്. എന്തായാലും ഈ ആന്ത്രാക്സ് എന്ന രോഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ, പുതിയ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായി ചേർക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.